വിശദമായ വാർത്തയിലേക്ക് അധ്യാപക സംഘടനകളെ വിമർശിച്ച മന്ത്രി വി ശിവൻകുട്ടി ഒരു വിഭാഗം സംഘടനകൾ സർക്കാർ വിരുദ്ധ പ്രവർത്തനം നടത്തുകയാണ് ഹയർ സെക്കൻഡറി കെമിസ്ട്രി മൂല്യനിർണ്ണയം ബഹിഷ്കരിക്കുന്നതിനു മുൻപേ സമാന്തര അന്തരീക്ഷം ഉണ്ടായി സമരാന്തരീക്ഷം ഉണ്ടാക്കി മൂല്യനിർണ്ണയത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തി പരീക്ഷാ നടപടികളെ ആകെ അട്ടിമറിക്കുന്ന സമീപനമാണിത് വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് ഈ അധ്യാപകർ ആലോചിക്കുന്നില്ലെന്നും ശിവൻകുട്ടി കുറ്റപ്പെടുത്തി വിവരങ്ങളുമായി എസ് എസ് ശരൺ ചേരുന്നു ശരൺ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അശ്വതി അതായത് പ്ലസ് ടു ഇത്തവണത്തെ പ്ലസ് ടു കെമിസ്ട്രി മൂല്യനിർണ്ണയം വലിയ വിവാദത്തിലേക്കാണ് കടന്നിരുന്നത് അതായത് എല്ലാ വർഷവും ഈ അധ്യാപക സമിതി തയ്യാറാക്കുന്ന ഉത്തരസൂചികയാണ് മൂല്യനിർണ്ണയത്തിനായി നൽകിയിരുന്നത് എന്നാൽ ഇത്തവണ ഇതിൽ ചില പോരായ്മകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു ഉത്തരസൂചിക അതായത് ചോദ്യകർത്താവിന്റെ ഉത്തരസൂചികയാണ് മൂല്യനിർണ്ണയത്തിനായി നൽകിയത് ഇതാണ് വലിയ വിമർശനത്തിന് അതായത് അധ്യാപക സംഘടനയുടെ അടക്കം വലിയ വിമർശനത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും ചെയ്തിരുന്നത് പ്രധാനമായും ഈ അപാകത അതായത് ചോദ്യകർത്താവ് തയ്യാറാക്കി നൽകിയ ഉത്തരസൂചികയിൽ ഈ അപാകത പരിഹരിക്കാതെ ഈ മൂല്യനിർണ്ണയം നടത്തില്ല എന്നുള്ള നിലപാടിലേക്ക് അധ്യാപകർ പോവുകയും തുടർച്ചയായ മൂന്ന് ദിവസം മൂല്യനിർണ്ണയം തടസ്സപ്പെട്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ഉത്തരസൂചിക പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഉത്തരസൂചിക 15 അംഗ വിഷയ വിദഗ്ധരുടെ സമിതി പരിശോധിക്കുമെന്നുള്ളതാണ് പുനഃപരിശോധിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത് നാളെ സമിതി യോഗം ചേർന്ന് ഇക്കാര്യം പരിശോധിക്കും 5 അടിസ്ഥാനത്തിൽ പുതിയ ഉത്തരസൂചിക ഉണ്ടാക്കുകയും അതിനുശേഷമുള്ള അതായത് ഇനിയുള്ള മൂല്യനിർണ്ണയം ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുമെന്ന് കൂടിയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള മൂല്യനിർണ്ണയം നടത്തിയ പേപ്പറുകൾ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുമെന്നുള്ള കാര്യവും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് അധ്യാപക സംഘടനകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഒരു വിഭാഗം സംഘടനകൾ സർക്കാർ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള കാര്യമാണ് വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല രക്ഷിതാക്കളിലും വിദ്യാർത്ഥികളിലും ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഇവരുടെ പ്രവർത്തനം പരീക്ഷാ നടപടികളെ തന്നെ ആകെ അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് മൂല്യനിർണ്ണയത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് പരസ്യമാക്കുന്ന സാഹചര്യം ഒരു വിഭാഗം അധ്യാപകർ നിരപരാധികളായവരെയും ഇതിലേക്ക് വലിച്ചിടുകയാണ് ഒരു പരാതി നൽകാതെയാണ് ബഹിഷ്കരണത്തിലേക്ക് കടന്നിരുന്നത് മൂല്യനിർണ്ണയം തുടങ്ങിയ ദിവസം മാത്രമാണ് ബഹിഷ്കരിക്കുകയാണെന്നുള്ള കാര്യം വ്യക്തമാക്കിയത് ഒപ്പം വിദ്യാർത്ഥികളിൽ മാനസിക സംഘർഷമുണ്ടാക്കുന്ന വ്യാജ വാർത്തകൾ അധ്യാപകർ പ്രചരിപ്പിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണവും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഉറവിടം ഇതിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ബഹിഷ്കരണം അധ്യാപകരുടെ ബഹിഷ്കരണം സംബന്ധിച്ച് വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ശരി ശരൺ എസ് എസ് ശരൺ ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്